Students, so in the last class, we have discussed about sipolity wear and also uh, a, an empirical formula called Francis' formula. And we have discussed uh, uh, rectangular wear, wear with end contraction and without end contraction or suppressed wear. Okay, so our cases like an empirical formula, Francis' formula, and also we have studied what is velocity approach with the velocity approach. ആൻഡ് വിത്ത് വിത്തൌട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡിസ്ചാർജ് ഓവർ എ ബ്രോഡ് ക്രെസ്റ്റഡ് വെയർ സോ വെയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ബ്രോഡ് ക്രെസ്റ്റഡ് ആൻഡ് നാറോ ക്രെസ്റ്റഡ് ഓക്കെ ഓൾ ഓഫ് യു നോ വാട്ട് ഈസ് എ ക്രസ്റ്റ് ഓഫ് എ വെയർ സോ ക്രെ ഓഫ് എ വെയർ മീൻസ് വോട്ട് ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു സൈഡ് വ്യൂ ആണ് സോ ഇതൊരു ചാനൽ ഫ്ലോ ആണെങ്കിൽ നമ്മൾ കാണുന്ന ഈ ഒരു വെയർ കൺസ്ട്രക്ട് ചെയ്ത വെയറിൻ്റെ പെർപ്പറ്റിക്കുലർ ഡയറക്ഷൻ ഇമാജിൻ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ അതിനെ ട്രിപ്പിസോയിഡൽ അതുപോലെ തന്നെ എന്നൊക്കെ പറയുന്നത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന വെയറിൻ്റെ വെയർ മീൻസ് അവിടെ ഒരു നമ്മളൊരു ഹോൾ പോലെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ഈ ഒരു പെർപ്പറ്റിക്കുലർ ഡയറക്ഷനിൽ ഓക്കെ സോ അവിടെ അപ്പോൾ ആ ഒരു ക്രസ്റ്റിനെ അപ്പോൾ ഈ ഒരു ലെങ്ത്ത് ഇപ്പം നമ്മൾ കാണുന്ന ഈ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെയറിൻ്റെ ഒരു ആണ് നമ്മൾ എന്ത് പറയുന്നത് ക്രസ്റ്റ് ഓഫ് ദ വെയർ എന്ന് പറയുന്നത് ഈ ടോപ്പ് സൈഡിൽ പെർപെൻറ്റിക്കുലർ ആയിട്ട് ഇവിടുന്ന് പെർപ്പൻഡിക്കുലർ ആയിട്ട് വരും നിങ്ങൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് ക്രസ്റ്റ് എന്താണ് നെപ്പയോർ വീനെന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് സോ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം സോ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു എൽ ഗ്രേറ്റർ ദാൻ എച്ച് അപ്പോൾ ഇവിടെ എൽ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈയൊരു ഡയമെൻഷനാണ് അതായത് ഇത് പെർപ്പൻറ്റിക്കുലർ ആയിട്ടാണ് നമ്മൾ നോക്കുന്ന ഡയറക്ഷൻ പെർപ്പൻറ്റിക്കുലർ ആയിട്ടാണ് വേറെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ ഈ ഈ ഈയൊരു ഡയമെൻഷൻ ഓക്കെ വേറിൻ്റെ ഈയൊരു ഡയമെൻഷനാണ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഇതിന് ടോപ്പിൽ പെർപ്പൻറ്റിക്കുലർ ആയിട്ട് വരുന്ന വേറിൻ്റെ ക്രസ്റ്റിനെയും നമ്മൾ എൽ എന്ന് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ സോ ഇവിടെ ഇതിനെയും ഇവർ എല്ലിൽ നിന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ഈ ഈ ഒരു കേസിൽ ടു എൽ ഗ്രേറ്റർ ദാൻ ഈ ഡയ്മെൻഷൻ എല്ലാണെങ്കിൽ ടു എൽ ഗ്രേറ്റർ ദാൻ എച്ച് ആണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് ഈ ഒരു വെയറിൻ്റെ ക്രസ്റ്റിൽ നിന്നും അതേ ടോപ്പിൽ നിന്നും ഉള്ള ഈ ഒരു അപ്സ്ട്രീം സൈഡ് ഇത് അപ്സ്ട്രീം സൈഡ് ഓഫ് ദ വെയർ ആണ് വേറിൻ്റെ ഇപ്പുറത്തുള്ള ഇതാണ് ഡൗൺ സ്ട്രീം സൈഡ് ഈ അപ്സ്ട്രീം സൈഡിലുള്ള ഈ ഒരു ഡെപ്ത് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഹെഡ് ആണ് ആണെന്ന് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഓക്കെ ഹൈറ്റ് ഓഫ് വാട്ടർ അബോ ദ ക്രസ്റ്റ് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ടോപ്പ് പോർഷനാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത് വിത്ത് ഓഫ് ക്രസ്റ്റും ഇതിന് ആയിട്ടുള്ളത് ലെങ്ത് ഓഫ് ക്രസ്റ്റുമാണ് അല്ലേ സോ ടുവെൽ ഗ്രേറ്റർ ദാൻ എച്ച് ആണെങ്കിൽ വെയർ ഈസ് കോൾഡ് ബ്രോഡ് ക്രെസ്റ്റഡ് വെയർ അതുപോലെ തന്നെ ട്വൽ ലെസ് ദാൻ എച്ച് ആണെങ്കിലോ ടു ടൈംസ് ദിസ് എൽ ഗ്രേറ്റർ ദാൻ എച്ച് ആണെങ്കിൽ ബ്രോഡ് എന്നും അതുപോലെ ടുവൽവ് ലെസ് ദാൻ എച്ച് ആണെങ്കിൽ നയറോ എന്നും പറയും സോ അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ബ്രോഡ് ക്രെസ്റ്റഡ് വെയർ ആണ് അതായത് ടുവെൽ ഗ്രേറ്റർ ദാൻ എച്ച് എന്നുള്ള കണ്ടീഷൻ വരുന്നത് ഓക്കെ സോ എച്ച് ഈസ് ദെഡ് ഓഫ് വാട്ടർ അറ്റ് ദ മിഡിൽ ഓഫ് ദ വെയർ വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ് ഇവിടെ സ്മോൾ എച്ച് എന്ന് പറയുന്നത് ഈ വെയറിൻ്റെ ഇതാണ് വെയർ അതിൻ്റെ മിഡിൽ പോർഷനിലുള്ള ഡെപ്ത് ഓഫ് വാട്ടർ ആണ് സ്മോൾ എച്ച് അത് ആണെന്നാണ് പറയുന്നത് ആൻഡ് ഓൾസോ വി വെലോസിറ്റി ഓഫ് ഫ്ലോ ഓവർ ദ വെയർ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓവർ ദ വെയർ ആണ് വി എന്ന് പറയുന്നത് ഓക്കെ സോ വി ആർ അപ്ലൈയിങ് ബെർണോളി സിക്വേഷൻ ടു ദ സ്റ്റിൽ വാട്ടർ സർഫേസ് ഓൺ ദ അപ്സ്ട്രീം സൈഡ് ആൻഡ് റണ്ണിംഗ് വാട്ടർ അറ്റ് ദ എൻഡ് ഓഫ് വെയർ അപ്പോൾ രണ്ട് സൈഡിലാണ് നമ്മൾ ബെർണോളി ഇക്വേഷൻ ബെർണോളി ഇക്വേഷൻ സേസ് ദ ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റൻറ്റ് ടോട്ടൽ എനർജി ഈസ് ദ സം ഓഫ് ക്ലൈനറ്റ് ഹെഡ് പൊട്ടൻഷ്യൽ ഹെഡ് പ്രഷർ ഹെഡ് ഓക്കെ സോ അപ്ലൈ ചെയ്യുന്ന രണ്ട് ഒന്ന് ഡൗ അപ്സ്ട്രീം സ്ട്രീം സൈഡിൽ ആണ് ഒന്ന് അപ്ലൈ ചെയ്യുന്ന പോയിൻറ്റ് അപ്സ്ട്രീം സൈഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് മറ്റേത് ഡൗൺ സ്ട്രീം സൈഡ് അറ്റ് ദ എൻഡോ ഫെയർ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏകദേശം എടുക്കുന്നത് ഓക്കെ സോ രണ്ട് സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സർഫേസ്സാണ് അല്ലേ സർഫേസ് ആകുമ്പോൾ പ്രഷർ ഹെഡ് സീറോ ആണ് അറ്റ്മോസ്ഫിയറിൽ പ്രഷർ ഹെഡ് ആകുമ്പോൾ എന്താണ് പി ബൈറോജി സീറോ ആണ് അതുപോലെ വെലോസിറ്റി സർഫേസ് ഈ ഒരു സർഫേസ് പോർഷനിൽ അപ്സ്ട്രീം സൈഡിൽ വെലോസിറ്റി ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു എൻഡിൽ എത്തുമ്പോഴാണ് വെലോസിറ്റി കൂടുന്നത് ഇവിടെ ഏകദേശം ഒരു ഓൾമോസ്റ്റ് അറ്റ് ട്രസ്റ്റ് ആയിരിക്കും കാരണം ഇവിടെ ഒരു ഈ ഏരിയയിലോട്ട് എത്തുമ്പോഴാണ് ഫ്ലോ തുടങ്ങുന്നത് ശരിക്കും അപ്പോൾ ഇവിടെ വെലോസിറ്റി ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും അപ്സ്ട്രീം സൈഡിൽ ടോപ്പിൽ ഓക്കെ അപ്പോൾ ആ കേസിൽ അവിടെ വെലോസിറ്റി ഹെഡ് കൈനിറ്റി ഹെഡും സീറോ ആയിരിക്കും സോ ഓൺലി വരുന്ന പൊട്ടൻഷ്യൽ ഹെഡാണ് നമ്മൾ ഈ ഒരു ക്രസ്റ്റാണ് ഡാറ്റം ലൈനായിട്ട് എടുക്കുന്നതെങ്കിൽ അതായത് ഈ വേറിൻ്റെ ടോപ്പ് പോർഷനായ ക്രസ്റ്റാണ് ഡാറ്റം ലൈനായിട്ട് എടുക്കുന്നതെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എച്ച് ആണ് അപ്സ്ട്രീം സൈഡിൽ വരുന്നത് സോ അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ എച്ച് എന്ന് കൊടുത്തിരിക്കുന്നത് ഓക്കെ ദറ്റ് ഈസ് ഈക്വൽ ടു സീറോ പ്ലസ് വി സ്ക്വയർ ബൈ ടു ജി ഓക്കെ അവിടെ വെലോസിറ്റി വി ഉണ്ട് ഈ ഒരു എൻഡിൽ സോ അവിടെ വി സ്ക്വയർ ബൈ ടു ജി എന്നുള്ള കൈനറ്റിക് ഹെഡ് കൂടെ വരും പ്ലസ് പൊട്ടൻഷ്യൽ ഹെഡ് സ്മോൾ എച്ച് ആണ് ഇവിടെ സ്മോൾ എച്ച് ആണ് വരുന്നത് ഓക്കെ സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വി സ്ക്വയർ ബൈ ടു ജി ഈസ് ഈക്വൾ ടു ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് ഫ്രം ദാറ്റ് വി ഇസ് ഈക്വൾ ടു റൂട്ടു റൂട്ട് ഓഫ് ടു ജി ഇൻ ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച്

ഓക്കെ ഇവിടെ ഈ ഒരു ഡയ്മെൻഷൻ ഇവരെ എല്ലെന്ന് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ലെങ്ത് ഓഫ് ക്രെസ്റ്റിൻറ്റു എച്ച് പേപ്പിൻ്റെ കളിൽ വരുന്ന ഡയമൻഷനാണ് എൽ എന്ന് പറയുന്നത് ഇൻറ്റു എച്ച് സോ ഏരിയ ഓഫ് ഫ്ലോ കിട്ടി അല്ലേ ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി വെലോസിറ്റി ഓൾറെഡി ഇവിടെ റൂട്ട് ഓഫ് ടു ജി ഇൻഡു എച്ച് മൈനസ് എച്ച് എന്ന് എഴുതിയിട്ടുണ്ട് സോ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും ഇവിടെ സ്മോൾ എച്ച് പുറത്തുണ്ട് അതിനകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ റൂട്ടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഇവിടെ എച്ച് ഇൻടു സ്മോൾ എച്ച് അകത്തോട്ട് വരുമ്പോൾ എച്ച് സ്ക്വയർ ആവും അല്ലേ ക്യാപിറ്റൽ എച്ച് ഇൻറ്റു എച്ച് സ്ക്വയർ മൈനസ് സ്മോൾ എച്ച് ഇൻ ് എച്ച് സ്ക്വയർ എച്ച് ക്യൂബാവും സോ വിൽ ഗെറ്റ് ദാറ്റ് ഇക്വേഷൻ ലൈക്ക് ദിസ് ഡിസ്ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഓവർ ദ വെയർ സി ഡി ഇൻ ടു എൽ ഇൻറ്റു റൂട്ട് ടു ജി ഇൻ ടു ക്യാപിറ്റൽ എച്ച് ഇൻ ് സ്മോൾ എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് സോ ഡിസ്ചാർജ് വിൽ ബി മാക്സിമം ഇഫ് എച്ച് ഇൻറ്റു എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് ഈസ് മാക്സിമം സോ ലിമിറ്റിംഗ് കണ്ടീഷൻ എടുക്കുമ്പോഴും നമുക്ക് ഡി ബൈ ഡി എച്ച് ഓഫ് ദാറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു സീറോ എന്ന് എടുക്കുക സോ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും അത് സബ്സ്റ്റ്യൂട്ട് അതിന് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മോൾ എച്ച് ഇസ് ഈക്വൽ ടു ബൈ ത്രീ ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്ന് കിട്ടും ഇതൊക്കെ നമ്മൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് മാത്സ് മാത്രമാണ് അല്ലേ സോ എച്ച് ഈസ് ഈക്വൾ ടു ടു ബൈ ത്രീ ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്ന് കിട്ടും സോ എന്താണ് ക്യൂ മാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് സ്മോൾ എച്ചിന് ഇവിടെ നേരത്തെ ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ സ്മോൾ എച്ചിന് പകരം ഈ ഒരു വാല്യൂ ടു ബൈ ത്രീ ഇൻറ്റു ക്യാപിറ്റൽ എച്ച് കൊടുക്കാം സോ ഒരു സ്മോൾ എച്ച് സ്ക്വയർ ഇവിടെയും എച്ച് സ്ക്വയർ എച്ച് ക്യൂബ് ഇവിടെയും വരുന്നുണ്ട് അതിന് ടു ബൈ ത്രീ ഇൻറ്റു ക്യാപിറ്റൽ എച്ച് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്യാം എന്നിട്ട് അത് ഒന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫൈനലി സോൾവ് ചെയ്യാം നിങ്ങൾ സോൾവ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് റൂട്ട് ടു ജിയിൽ ജിക്ക് നയൻ പോയിൻ്റ് എയിറ്റ് വൺ വാല്യൂ ഒക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി ക്യൂ മാക്സ് ഇസ് ഈക്വൽ ടു വൺ പോയിൻ്റ് സെവൻ സീറോ ഫൈവ് ഇൻറ്റു സി ഡി ഇൻറ്റു എൽ ഇൻറ്റു എച്ച് റെസ് ടു ത്രീ ബൈ ടു എന്ന് കിട്ടും സോ ഇത് സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ആണ് കിട്ടുക അപ്പോൾ ഇതാണ് ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൽ മാക്സിമം ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷൻ സോ ചിലപ്പോൾ ഈ ഒരു ഡെറിവേഷൻ ചോദിക്കാം ഒരു ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൽ ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷനും മാക്സിമം ഡിസ്ചാർജിൻ്റെ ഇക്വേഷനും മാക്സിമം ഡിസ്ചാർജ് ചോദിച്ചാൽ ഈ കണ്ടീഷൻ എഴുതിയിട്ട് എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റ്യൂട്ടായിട്ട് ക്യു മാക്സ് കണ്ടുപിടിക്കാം സോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റഡ് വെയറിലുള്ള ഡിസ്ചാർജിൻ ഇക്വേഷൻ ആദ്യം പറഞ്ഞത് ഇത് മാക്സിമം ഡിസ്ചാർജ് ക്യൂ മാക്സിമുള്ള ഇക്വേഷൻ വൺ പോയിൻറ്റ് സെവൻ സീറോ ഫൈവ് ഇൻറ്റു സി ഡി ഇൻറ്റു എൽ ഇൻറ്റു എച്ച് റച്ച് ത്രീ ബൈ ടു സോ ഡെറിവേഷൻ ചോദിച്ചാൽ ഇത് ഇതാ പ്രോബ്ലം ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു വാല്യൂ ഓർത്ത് വെക്കേണ്ടതായിട്ട് വരും അതായത് വൺ പോയിൻറ്റ് സെവൻ സീറോ ഫൈവ് ഇൻറ്റു സി ഡി ഇൻ എൽ ഇൻറ്റു എച്ച് റച്ച് ത്രീ ബൈ ടു ആണ് ബ്രോഡ്കാസ്റ്റഡ് വെയറിൻ്റെ മാക്സിമം ഡിസ്ചാർജ് നിങ്ങൾ റിമൈൻഡ് ചെയ്ത് വെക്കേണ്ടി വരും ഓക്കെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഡെറിവേഷനാണ് നിങ്ങൾക്ക് ഫിഗറൊക്കെ വരച്ചിട്ട് കൃത്യമായ ഫിഗറൊക്കെ വരച്ചിട്ട് ഡെ ഡിറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സോ ഇനി ഡിസ്ചാർജ് ഓവർ എ നാരോ ക്രസ്റ്റഡ് വെയർ എന്താണ് ഇവിടെ നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല നോ നീഡ് ഓഫ് ഡെറിവേഷൻ ബിക്കോസ് ഫോർ എ നാരോ ക്രസ്റ്റഡ് വെയർ ടു എൽ ഈസ് ലെസ് ദാൻ എച്ച് ഇറ്റ് ഈസ് സിമിലർ ടു എ റെക്റ്റാങ്കുലർ വെയർ ഓർ നോച്ച് ഓക്കെ സോ റെക്റ്റാംഗുലർ വെയറിന് സിമിലർ ആണ് സിമിലറാണ് നാരോക്രസ്റ്റഡ് വെയർ എന്ന് പറയുന്നത് ഓക്കെ സോ അവിടെ എന്താണ് നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ റെക്റ്റാംഗുലർ വെയറിന്റെ ഡിസ്ചാർജ് ഇൻഡ് ഇക്വേഷൻ തന്നെ കൊടുക്കുക ടു ബൈ ത്രീ ഇൻറ്റു സി ഡി ഇൻറ്റു എൽ ഇൻറ്റു റൂട്ട് ടു ജി ഇൻ ടു എച്ച് റേസ് ടു ത്രീ ബൈ ടു ഇസ് ദ ഇക്വേഷൻ ഓക്കെ സോ ഇത് കഴിഞ്ഞിട്ട് ഒരു ടൈപ്പ് കൂടെ പറയുന്നത് ഡിസ്ചാർജ് ഓവർ അൻ ഓഗി വെയർ സോ വാട്ട് ഈസ് മെൻ ബൈ ഓഗി വെയർ സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻ ഓഗി വെയർ ദർ വിൽ ബി എ റൈസ് ഇൻ ദ ക്രെ ഓഫ് വെയർ ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സി എ റൈസ് ഇൻ ദ ക്രെ ഓഫ് വെയർ ബൈ എ വാല്യൂ 0.115 h where h is the head of water in this upstream side capital h സൈഡ് ക്യാപിറ്റൽ എച്ച് ഈ അപ്സ്ട്രീം സൈഡിലെ ഹെഡ് ഓഫ് ഓട്ടർ ആണ് എബോ ദ ക്രസ്റ്റ് ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നോർമലി നമുക്കിവിടെ ഫ്ലാറ്റായിട്ടായിരിക്കും വരുന്നത് അല്ലേ ഫ്ലാറ്റായിട്ടായിരിക്കും ഇവിടെ ക്രെറ്റ് വരുന്നത് ക്രെസ്റ്റ് എന്ന് പറയുന്നത് ഈ ടോപ്പ് പോർഷൻ ഓഫ് ദ വെയർ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റൈസ് ഓക്കെ ഒരു ഓക്കെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം ഈ ഒരു റൈസാണ് നമ്മൾ ഓഗി വെയറിൽ ഓഗി വെയറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സോ അപ്പോൾ അവിടെ ഈ ഒരു റൈസ്ഡ് പോർഷൻ അതായത് ഈ ക്രസ്റ്റ് ക്രസ്റ്റ് പോർഷനിലുള്ള ഈ ഒരു റൈസിനെ നമ്മൾ എത്രയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോയിൻ്റ് വൺ വൺ ഫൈവ് എച്ച് സോ അത്രയും ചെറിയൊരു വാല്യൂ അതെന്ത് ചെയ്യും ഈ ടോപ്പ് ഓഫ് ദ ക്രസ്റ്റ് റൈസ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്രസ്റ്റ് അല്ല ഒരു റൈസ് ചെയ്തിട്ടുള്ള ക്രെസ്റ്റാണ് ഓക്കെ സോ അതാണ് ഈ ഒരു ഓഗിവെയറിൻ്റെ ഒരു പ്രത്യേകത സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ സോ അപ്പോൾ ഓഗി വെയറിൽ ഡിസ്ചാർജിൻ ഇക്വേഷൻ ക്യൂസ് ഇക്കോൾ ടു എന്താണ് റെക്റ്റാംഗുലർ വെയറിൻ്റെ സിമിലർ ആണ് ടു ബൈ ത്രീ സി ഡി ഇൻറ്റു എല്ല റൂട്ട് ടു ജി ഇൻറ്റു എച്ച് റൈസ് ത്രീ ബൈ ടു സോ നിങ്ങൾക്ക് ഓഗി വെയർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രത്യേകത ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് അതായത് ടോപ്പ് ഓഫ് ദ ക്രസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ട് അല്ലെ ക്രെസ്റ്റ് ഓഫ് ദ വെയർ റൈസസ് അപ് ടു മാക്സിമം ഹൈറ്റ് പോയിന്റ് വൺ വൺ ഫൈവ് എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ ഈ അപ്സ്ട്രീം സൈഡിലുള്ള എന്താണ് ഇൻലെറ്റിലുള്ള ഹെഡ് ഓഫ് ഓർഡർ ആണ് ക്യാപിറ്റൽ എച്ച് അപ്പോൾ പോയിൻറ്റ് വൺ വൺ ഫൈവ് വെച്ച് ഇവിടെയൊരു റൈസ് ടോപ്പ് ഓഫ് ക്രസ്റ്റിൽ ഉണ്ടാവും അതാണ് ഓഗി വെയർ വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യണം ഓഗി വെയർ ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്താണ് റെക്റ്റാംഗുലർ വെയറിൻ്റെ ഇക്വേഷൻ തന്നെയാണ് ആ നാരോ ക്രസ്റ്റഡ് വെയറ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടീഷനാണ് പിന്നെ വരുന്ന ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ സിമിലർ ടു റെക്റ്റാംഗുലർ വെയർ ആണ് അപ്പോൾ നാരോ ക്രസ്റ്റഡ് വെയറിലും ഓഗി വെയറിലും ഡിസ്ചാർജിൻഡ് ഇക്വേഷൻ റക്റ്റാംഗുലർ വെയറിൻ്റെ ഇക്വേഷൻ തന്നെയാണ് പക്ഷേ ഈ സ്പെഷ്യാലിറ്റിയൊക്കെ മെൻഷൻ ചെയ്താൽ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ ഇനി പറയുന്നത് നമ്മുടെ ഫൈനൽ ടൈപ്പ് ആണ് ഡിസ്ചാർജ് ഓവർ സബ്മേജ്ഡ് ഓർ ഡ്രൗണ്ട് വെയർ അപ്പോൾ സബ്മേജ്ഡ് അല്ലെങ്കിൽ ഡ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മുങ്ങിക്കിടക്കുന്നൊരു മീനിങ് ആണ് അല്ലേ അതായത് ഇൻസൈഡ് വാട്ടർ ആയിരിക്കും സോ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും ഫ്രം ദാറ്റ് നെയ്മ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ് ഡ്രൗണ്ട് ആയിരിക്കും അപ്പോൾ ഈ എന്ന് പറയുന്നത് ഇതാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന വേർ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം സോ ഇതാണ് വേർ അപ്പോൾ ഡ്രൗണ്ട് അല്ലെങ്കിൽ സബ്മേജഡ് പറയുമ്പം ഇതിൻ്റെ റൈറ്റ് സൈഡിലും താഴോട്ടല്ല വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഇത് റൈറ്റ് സൈഡിലും ഒരു ഹൈറ്റിൽ വാട്ടർ നിൽക്കുന്നുണ്ട് സോ അതുകൊണ്ടാണെന്ത് ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേറിൻ്റെ ടോപ്പിൽ ഫുൾ എന്താണ് വാട്ടർ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണത് ഒരു എന്താണ് ഇൻ സൈഡാണ് അല്ലെങ്കിൽ ഒരു ഡ്രൗണ്ട് അല്ലെങ്കിൽ സബ്മോജിഡ് അല്ലെങ്കിൽ ഒരു മുങ്ങി കിടക്കുന്ന ടൈപ്പിലുള്ള ഒരു വേറാണ് സോ റൈറ്റ് സൈഡിൽ ഇങ്ങനെ താഴോട്ട് ഫോളോ ചെയ്യാതെ ഏകദേശം പേരലായിട്ട് തന്നെ റൈറ്റിലോട്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ സബ്മേജ്ഡ് അല്ലെങ്കിൽ ഡ്രൗണ്ട് അല്ലെങ്കിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒരു വേറെ എന്ന് പറയുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ മറ്റേ സ എന്താണ് ബ്രോഡ് ക്രാസ്റ്റഡിന് അത്രയൊരു ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്രസ്റ്റിൽ നിന്നുള്ള ക്രസ്റ്റ് ഒരു ഡാറ്റം ലൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു ഹെഡ് ഓഫ് വോട്ടർ ആണ് സോ റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത് ഈ ഒരു സ്മോൾ എച്ച് മാത്രമേ റൈറ്റ് സൈഡിലുള്ള എന്ത് വരുന്നുള്ളൂ ഹൈറ്റ് ഓഫ് വാട്ടർ വരുന്നുള്ളൂ ഡൗ ഡൗൺ സ്ട്രീം സൈഡിൽ അപ്സ്ട്രീം സൈഡിൽ ക്യാപിറ്റൽ എച്ചും ഡൗൺ സ്ട്രീം സൈഡിൽ സ്മോൾ എച്ചും ഓക്കെ സോ അപ്പോൾ ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് ആയിരിക്കും അപ്പോൾ നമുക്കിവിടെ ഡിസ്ചാർജ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇത്രയും ഒരു പോർഷൻ അധികം എന്തുണ്ട് ഹൈറ്റ് ഓഫ് വാട്ടർ ഉണ്ട് സോ നമ്മൾ ഡിസ്ചാർജ് രണ്ട് സമ്മായിട്ടാണ് എടുക്കുന്നത് അതായത് ക്യൂ വൺ പ്ലസ് ക്യൂ റ്റു എന്ന രീതിയിലാണ് നമ്മൾ ടോട്ടൽ ഡിസ്ചാർജ് എഴുതുന്നത് അപ്പോൾ ക്യു വൺ ക്യു റ്റും എന്താണെന്ന് നോക്കാം ക്യൂ വൺ ഈസ് ദ ഡിസ്ചാർജ് ഓവർ അപ്പർ പോർഷൻ ഈ ഒരു അപ്പർ പോർഷൻ അതായത് ഈ ഒരു എക്സ്ട്രാ പോർഷൻ ഉണ്ടല്ലോ ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച് എന്ന് ഇവിടെ കൊടുത്ത പോലെ ആ ഒരു എക്സ്ട്രാ പോർഷൻ ഇന്ത്യ ഈ ഒരു ബ്ലാക്ക് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഫിഗറിനകത്ത് റെഡ് ഒരു റെഡ് കളർ അല്ലാതെ ഒരു ബ്ലാക്ക് പോർഷനായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് അതാണെന്ത് അപ്പർ പോർഷനിലെ ഡിസ്ചാർജ് അത് ടു ബൈ ത്രീ സി ഡി വൺ ഇൻറ്റു എല്ലിൻറ്റു റൂട്ട് ടു ജി ഇൻറ്റു എച്ച് റേസ് ടു ത്രീ ബൈ ടു റെക്റ്റാങ്കുലർ കേസിൽ പറയുന്ന പോലെ തന്നെയാണ് അതൊരു റെക്റ്റാങ്കുലർ ഏരിയ ആണല്ലോ ആ ഒരു ബ്ലാക്ക് പോർഷനിൽ നമുക്ക് എച്ചും ഹൈറ്റും അതുപോലെ ക്രഷിൻ്റെ ലെങ്ത്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെയുള്ളൊരു ഇത് കിട്ടും അപ്പം നമുക്കെന്താണ് എച്ച് മൈനസ് സ്മോൾ എച്ച് കാരണം നിങ്ങൾക്കറിയാം ആ ഒരു ഡിഫറൻസ് ഈ ഒരു പോർഷനിലത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് ആണ് സോ ഈ റേസ് ടു ത്രീ ബൈ ടു അതാണ് ആ ഒരു അപ്പർ പോർഷൻ ഈ കാണുന്ന ഒരു അപ്പർ പോർഷനിലുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇനി ഡിസ്ചാർജ് ത്രൂ ദ ഡ്രൗണ്ട് പോർഷൻ അതായത് ഈ ഒരു ഡ്രൗണ്ട് പോർഷൻ അതായത് സ്മോൾ എച്ച് ഹൈറ്റിൽ വരുമ്പോൾ ഈ ഒരു ഡ്രൗണ്ട് പോർഷനിലുള്ള ഡിസ്ചാർജ് അപ്പോൾ അത് നമ്മൾ നേരത്തെ ബ്രോഡ്കാസ്റ്ററിൻ്റെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ബ്രോഡ്കാസ്റ്ററിൻ്റെ കേസിൽ സ്മോൾ എച്ച് എന്ന് പറയുന്ന ഈ ഒരു എൻഡിലുള്ള ഹൈറ്റ് ആണെന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു പോർഷനിലൂടെയുള്ള ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സോ ആ ഒരു സെയിം ഒരു ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ വരുന്നത് എന്താണ് സി ഡി ടു കോഷൻ്റെ ഓഫ് ഡിസ്ചാർജ് മാറുന്നുണ്ട് ഇൻ ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ സോ എൽ ഇൻറ്റു എച്ച് ആണ് ഏരിയ ഇൻറ്റു റൂട്ട് ടു ജി ഇൻറ്റു എച്ച് മൈനസ് എച്ച് സോ അത് നമ്മൾ ബ്രോഡ് ക്രസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് അതാണ് ഡിസ്ചാർജ് ത്രൂ ഡ്രൗണ്ട് പോർഷൻ സോ സമ്മ ഓഫ് ക്യു വൺ ആൻഡ് ക്യൂ ടു ആണ് എന്ത് ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ സം ചെയ്ത് എഴുതാം ഓക്കെ സോ ഇതാണ് എന്ത് ഒരു ഡ്രൗണ്ട് അല്ലെങ്കിൽ സബ്മേജഡ് വരണ കേസിലുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ സോ ഇനി നിങ്ങൾക്ക് ഈ ഡെറിവേഷൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ബ്രോഡ്കാസ്റ്റഡ് വേറിൻ്റെ അതുപോലെ സിപ്പോലിറ്റി വെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷനും കണ്ടീഷനും ഒക്കെ ഡിറൈവ് ചെയ്യണം ഒരു അഞ്ച് മൂന്ന് അഞ്ച് മാർക്കൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ എഴുതണം സൊ ബ്രോഡ്കാസ്റ്റഡ് വേറിൻ്റെ കേസാണ് ചോദിക്കുന്നതെങ്കിലും ആ ഒരു ക്യൂ മാക്സ് മാക്സിമം ഡിസ്ചാർജ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്ത് ചെയ്യണം എഴുതണം ഓക്കെ സോ ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് എയിറ്റ് പോയിൻ്റ് ടു ഫൈവ് സോ ഇൻ ദിസ് പ്രോബ്ലം എ ബ്രോഡ് ക്രെറ്റഡ് വെയർ ഓഫ് ഫിഫ്റ്റി മീറ്റർ ലെങ്ത്ത് ഹാസ് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് ഓഫ് വാട്ടർ എബോ ഇറ്റ്സ് ക്രസ്റ്റ് സോ എച്ച് എന്ന് പറയുന്ന ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യനിലുണ്ട് എല് ഓക്കെ ക്രസ്റ്റിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി മീറ്റർ എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫൈൻഡ് ദ മാക്സിമം ഡിസ്ചാർജ് ക്യൂ മാക്സ് കണ്ടുപിടിക്കണം ടേക്ക് സി ഡി ഇസ് ഈക്വൽ പോയിൻറ്റ് സിക്സ് നെഗ്ലക്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെലോസിറ്റി ഓഫ് അപ്രോച്ച് നെഗ്ലക്റ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക മാക്സിമം ഡിസ്ചാർജ് കണ്ടുപിടിക്കാം രണ്ടാമത് ഇഫ് ദ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് ടു ബി ടേക്കൺ ഇൻ റ്റു കൺസിഡറേഷൻ ഫൈൻ ദ മാക്സിമം ഡിസ്ചാർജ് വെൻ ദ ചാനൽ ഹാസ് എ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ഫിഫ്റ്റി മീറ്റർ സ്ക്വയർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഓക്കെ സോ ഈ ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് ഫസ്റ്റ് കേസിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് നെഗ്ലക്റ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം ഡിസ്ചാർജ് ഇൻ ദ കേസ് ഓഫ് ബ്രോഡ് ക്രസ്റ്റർ വേറിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെ ഓർത്ത് വെക്കണം ആ ഇക്വേഷൻ എന്തായിരുന്നു വൺ പോയിൻറ്റ് സെവൻ സീറോ ഫൈവിൻറ്റു സി ഡി ഇൻഡു എൽ ഇൻഡു എച്ച് റേസ്റ്റു ത്രീ ബൈ ടു സോ കൊഷ്യനിൽ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട് ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്ചാർജ് എയ്റ്റീൻ പോയിൻറ്റ് സീറോ എയ്റ്റ് ഫോർ മീറ്റർ ക്യൂ പെർ സെക്കൻഡാണ് അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് അത് കിട്ടും സോ രണ്ടാമതെന്താണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആ വേറിൻ്റെ അടുത്ത് എത്തുമ്പോൾ വെലോസിറ്റി ആണ് അപ്രോച്ചിലുള്ള വെലോസിറ്റി വി എ കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യണം നിങ്ങൾക്ക് ക്വസ്റ്റനിൽ ഏരിയ ഓഫ് ചാനൽ ഫിഫ്റ്റി മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് അത് എന്തിനാ തന്നത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കാനാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് ഈക്വൽ ടു എന്താണ് ഡിസ്ചാർജ് ബൈ ഏരിയ ഓഫ് ചാനലാണ് ആണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഫിഫ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ വെലോസ്റ്റി ഓഫ് അപ്രോച്ച് കിട്ടും എന്താണ് പോയിന്റ് ത്രീ സിക്സ് ആ പോയിൻറ്റ് ത്രീ സിക്സ് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടുന്നത് ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൊണ്ടുള്ള ഒരു അഡീഷണൽ ഹെഡ് സ്മോൾ എച്ച് എ ഉണ്ടാവും ആ അഡീഷണൽ ഹെഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് പറഞ്ഞപ്പോഴും നമ്മൾ എച്ച് എ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കുക ഇത് ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ വരുന്നുണ്ട് അഡീഷണൽ ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച് സോ എച്ച് എ അഡീഷണൽ ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച് വി എ ഇസ് ഈക്വൽ ടു വി എ സ്ക്വയർ ബൈ ടു ജി സോ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക വി എ നമുക്ക് പോയിൻറ്റ് ത്രീ സിക്സ് കിട്ടി അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻറ്റ് സീറോ സീറോ സിക്സ് സിക്സ് മീറ്റർ നിട്ടും സോ എച്ച് എൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഡിസ്ചാർജിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു അഡീഷണൽ ഹെഡ് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡിസ്ചാർജ് വൺ പോയിൻറ്റ് സെവൻ സീറോ ഫൈവ് ഇൻറ്റു സി ഡി ഇൻറ്റു എൽ ഇൻറ്റു എച്ച് റേ സ്ത്രീ ബൈ ടു ആണ് ഇനി നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൊണ്ടുള്ള അഡീഷണൽ ഹെഡ് സ്മോൾ എച്ച് എ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ഇക്വേഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റും എച്ച് പ്ലസ് എച്ച് എ റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് എ റേസ് ത്രീ ബൈ ടു സോ ഇങ്ങനെ ഒരു ഡിസ്ചാർജിൻ ഇക്വേഷൻ ഡിസ്ചാർജിൻ്റെ ഏത് ഇക്വേഷനായാലും ഈ ഒരു അഡീഷണൽ ഹെഡ് എച്ച് എ വരുമ്പോൾ ക്യാപിറ്റൽ എച്ച് എ റേസ് ത്രീ ബൈ ടു എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക ഏതൊരു ഇക്വേഷനിലും എച്ച് പ്ലസ് എച്ച് എ റേസ് ത്രീ ബൈ ടു മൈനസ് എച്ച് എ റേസ് ത്രീ ബൈ ടു ഇത് എല്ലാ കേസിലും അഡീഷണൽ ഹെഡ് വരുമ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ മതി ഓക്കെ സോ ഓൾറെഡി നമുക്ക് ക്യൂ മാക്സിൻ ഇക്വേഷൻ അറിയാം അതിന് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം സോ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും Q max in case of ഡിസ് ഇൻ കേസ് ഓഫ് ഇൻ കേസ് വേർ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് കൺസിഡേർഡ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോഴുള്ള മാക്സിമം ഡിസ്ചാർജ് നിങ്ങൾക്ക് കിട്ടും സോ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അതിൻ്റെ വാല്യൂ കിട്ടും സൊ ഡിസ്ചാർജിൽ വലിയൊരു ചേയ്ഞ്ചൊന്നും വരുന്നില്ല എങ്കിലും ഒരു വളരെ ചെറിയൊരു ചേഞ്ച് ഡിസ്ചാർജിൽ വരുന്നുണ്ട് സോ ഈ രണ്ട് കേസസും എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ ഇനി നെക്സ്റ്റ് ഇക്വേഷനകത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഓഗി വേറാണ് പറഞ്ഞത് അപ്പോൾ ഓഗി വേറെ എന്ന് കാണുമ്പോൾ ഡൗട്ടൊന്നും വരണ്ട കാരണം ഓഗി വേറെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ഓഗി വേറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ഒരു ക്രസ്റ്റിലൊരു റൈസ് ഉണ്ടാവുന്നത് ഉണ്ട് എന്ന് പറയേണ്ടത് പോയിൻറ്റ് വൺ വൺ ഫൈവ് എച്ച് പക്ഷേ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ആണ് അതുകൊണ്ട് റെക്റ്റാംഗുലർ വേറിൻ്റെ ഇക്വേഷൻ തന്നെയാണ് ഓഗി വേറെ ഡിസ്ചാർജിൻ ഇക്വേഷൻ അപ്പോൾ ഓഗി വേറെ ഇൻ കേസ് ഒരു മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വേഷൻ ചോദിച്ചാൽ ഡയറക്ട് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് പ്രോബ്ലം ചെയ്യാം ഓക്കെ സോ സബ്മേജിയുടെ വേറെൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് ഡയറക്ട്ലി ഡിസ്ചാർജിൻ ഇക്വേഷൻ ഫോർ സബ്മേജിയുടെ വേറെ ഓർത്ത് വെക്കണം എന്നിട്ട് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ വരച്ച് ഇക്വേഷൻ എഴുതാൻ പറ്റും രണ്ട് സൈഡിലും എച്ച് സ്മോൾ എച്ച് ഒക്കെ വരച്ച് ഇക്വേഷൻ എഴുതാം ക്യൂ വൺ പ്ലസ് ക്യൂ ടു ആണ് സബ്മേജിയുടെ വേരൽ എന്ന് പറഞ്ഞു ആ ഇക്വേഷൻ അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം ഇതൊക്കെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ ചെറിയ ഉള്ളൂ പക്ഷേ ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ എഴുതാം പക്ഷേ മോസ്റ്റ് കോമൺലി വേറിൻ്റെ പ്രോബ്ലംസ് ഇനീഷ്യൽ റെക്റ്റാംഗുലർ ട്രപ്പിസായിട്ടുള്ള ആ കേസൊക്കെ ചോദിക്കും വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടും കൺസിഡർ ചെയ്യാത്തതൊക്കെ ചോദിക്കാം ബട്ട് ഈ ഒരു കേസസിൽ കൂടുതലും ചോദിക്കുന്നത് ആ ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കൂടുതലും ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് സിപ്പോലറ്റീവ് വെയറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് സിപ്പോലെറ്റീവ് വെയറ് അതുപോലെ തന്നെ ബ്രോഡ് ക്രസ്റ്റഡ് വെയറും സബ്മോജഡ് വെയറൊക്കെ ചോദിച്ചിട്ടുണ്ട് സോ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വിത്ത് എ ഫിഗർ നിങ്ങൾ ഓർത്തുവെക്കാം ഓക്കെ